വിശമിശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവൻ ദൈവദാനം എന്ന ഭാഗമാണല്ലോ ജീവൻ്റെ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജീവന് മനുഷ്യജീവനെതിരായിട്ടുള്ള ചില തിന്മകളെക്കുറിച്ചാണ് എന്നാൽ ആ ജീവനെ എങ്ങനെ പരിപോഷിപ്പിക്കാം ആ ജീവൻ എങ്ങനെ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള രീതിയിൽ മാറ്റാം എന്നൊക്കെ വളരെ വ്യക്തമായും പറയുന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്ക് എപ്പോഴും കൂട്ടാവട്ടെ ജീവൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് എപ്പോഴും ഒരു ജീവൻ നൽകും ജീവിതത്തിൽ സങ്കടപ്പെടുമ്പോൾ ജീവിതത്തിൽ തളർച്ച അനുഭവിക്കുമ്പോൾ നമുക്ക് ജീവൻ നൽകേണ്ടതാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ ബൈബിൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരാവണം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സജീവമായിട്ട് ജീവനോടെ പങ്കെടുക്കുന്നവരാവണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ തുടർച്ചയായി കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിൻ്റെ രണ്ടാമത്തെ ഡൈമെൻഷൻ ഒന്നാമത്തെ ഡൈമെൻഷനിൽ എന്തെല്ലാം കൊല്ലരുത് എന്നുള്ള ആ കൽപ്പന എന്തെല്ലാം കാര്യങ്ങൾ ആണ് ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ മറ്റൊരു ഡൈമെൻഷനാണ് ജീവൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ പറ്റണം അപ്പം ജീവൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ സംരക്ഷണവും ആത്മാവും ശരീരവും പ്രധാനപ്പെട്ടതാണ് ആത്മാവിനുള്ള ഭക്ഷണമാണല്ലോ വിശുദ്ധ കൂതാശകളും വിശുദ്ധ കുർബാനയുമൊക്കെ നല്ല കുമ്പസാരം കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് നല്ല ഉണർവുണ്ടാവുന്നു നല്ല സന്തോഷം സന്തോഷമുണ്ടാകുന്നു ചില വ്യക്തികളെ കണ്ട് കഴിയുമ്പോൾ നല്ല ജീവനുള്ള വ്യക്തികളായിട്ട് നമുക്ക് തോന്നും ചില വാടി തളർന്ന് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നതും കാണും ശാരീരികമായിട്ടുള്ള ഒരു ഉണർവ് ആവശ്യമാണ് അതിനാണ് നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ ആത്മാവ് ശരീരവും ഒരേപോലെ നമുക്ക് സംരക്ഷിക്കണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ നല്ല അത് നല്ല ആരോഗ്യമുള്ളവരായിട്ട് മാറണം നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവരായിട്ട് മാറണം നല്ല ആഹാരം കഴിക്കുന്നവരാവണം നല്ല ആഹാരം എന്ന് പറയുമ്പോൾ വിഷമില്ലാത്ത ഇപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ചെറുതും വലുതുമായ പച്ചക്കറി തോട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ രുചി തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കൊല്ലെഴുതുക എന്നുള്ള പ്രമാണത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഭക്ഷണ സാധനങ്ങളിൽ വിഷാംശം ചേർക്കുന്നതും വിഷമയമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ കൊടുക്കുന്നതൊക്കെ ഈ പ്രമാണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിൽ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിൽ മറ്റുള്ളവരെ കൊല്ലുന്ന കാര്യമാണ് അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവും നല്ല ആരോഗ്യമുള്ള മനസ്സിൽ നല്ല ആരോഗ്യമുള്ള ചിന്തയുണ്ടാവും നല്ല ആരോഗ്യമുള്ള ചിന്ത നല്ല ആരോഗ്യമുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കും ആ പ്രവർത്തനങ്ങളാണ് നമ്മളിലെ നല്ല സ്വഭാവ രൂപീകരണത്തിലേക്കൊക്കെ നയിക്കുന്നത് അതുപോലെ ഒന്നാണ് പ്രകൃതി സംരക്ഷണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മൃഗവും സസ്യങ്ങളും എല്ലാം ആ സൃഷ്ടികളിൽ ഏറ്റവും അകടമാണ് മനുഷ്യൻ ദൈ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെയാണ് അല്ലെ നമ്മളോട് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ ആവണം പ്രകൃതിയെയും സ്നേഹിക്കുന്നേ നമുക്ക് വേണ്ട ശുദ്ധവായു നൽകുന്ന ചെടികൾ ആ ചെടികളെ വെട്ടി നശിപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു തരമുള്ള പാതകമാണത് പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി കരയും മനുഷ്യനെ നമ്മൾ തല്ലിയാൽ വേദനിച്ചാൽ കരയുന്നത് പോലെ പ്രകൃതിയെ നമ്മൾ വേദനിപ്പിക്കരുത് വീട്ടാവശ്യത്തിന് തടികൾ ആവശ്യത്തിന് വെട്ടിയെടുക്കുന്നത് മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നാൽ അനാവശ്യമായിട്ട് തടി വെട്ടി നശിപ്പിക്കുന്നത് വേസ്റ്റ് വലിച്ചെറിയുന്നത് പുഴയിലേക്ക് വേസ്റ്റ് തള്ളുന്നത് ഇതെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണോ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ പൊതുസ്ഥലത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് നിയമമുണ്ട് അത് ചെയ്യുമ്പോൾ അത് ശ്വസിക്കുന്ന ആ അത് എൻ്റെ ഞാനല്ലല്ലോ എൻ്റെ അയൽവക്കക്കാരല്ലേ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ അയൽവാക്കക്കാരുടെ നമ്മളുമായി ബന്ധമില്ലാത്ത ഒരാളായിരിക്കും അടുത്ത് താമസിക്കുന്നേ അവരുടെയും ജീവൻ വിലപ്പെട്ടതാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം യോഗ്യമോ ഇങ്ങനെയൊരു പാട്ടിൻ്റെ വരി എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ ജീവിക്കുന്ന നാം വേണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രകൃതി സംരക്ഷണത്തിൽ പ്രവർത്തിക്കേണ്ടേ ചെടികൾ വെച്ച് പിടിപ്പിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന നല്ല പൂക്കളെ സ്നേഹിക്കുന്ന നല്ല മരങ്ങളെ വെച്ച് പിടിപ്പിക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട് മാറുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അതുപോലെ ജീവൻ്റെ സംരക്ഷണത്തിൽ വരുന്നതാണ് സമാധാന സംരക്ഷണം സമാധാനം ഉള്ള വ്യക്തികളായിട്ട് മാറണം സമാധാനം വളർത്തുന്ന വ്യക്തികളായിട്ട് മാറണം നിങ്ങളൊരു സമാധാന ദൂതരാവട്ടെ ലോകങ്ങൾ തമ്മിൽ സമാധാനമില്ലായ്മ ഉണ്ടാകുമ്പോൾ അത് എത്രയോ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത് നമ്മൾ വായിച്ചില്ലേ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ മിസൈൽ ആക്രമണത്തിൽ മലയാളിയായിട്ടുള്ള ഒരു അമ്മ മരിച്ചു എത്രയോ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടി സ്വന്തം വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് സ്ഥ വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് താമസിക്കുന്നു അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കൊണ്ട് ജീവൻ നശിക്കുമ്പോൾ എത്രയോ പേരാണ് അനാഥമാകുന്നത് അപ്പോൾ യുദ്ധങ്ങൾ കലാപങ്ങൾ കലഹങ്ങൾ അതൊക്കെ ജീവന് എതിരായിട്ടുള്ള തെറ്റുകളാണ് എന്നുള്ള കാര്യമുണ്ടാവണം വിശുദ്ധ മദർ തെരേസ എപ്പോഴും പറയുമായിരുന്നു ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് യു എനിലൊക്കെ പ്രസംഗിക്കാൻ മദർ വിശുദ്ധ മദർ തെരേസ ചെന്നപ്പോൾ പറഞ്ഞു ജീവൻ വിലയേരുതാം ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് നല്ല ഭക്താക്കരാവാം ഞാനൊരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം ആ പാട്ടിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും നമ്മൾ കാണുന്ന എല്ലായിടത്തും ഈശ്വര സാന്നിധ്യമുണ്ട് ആ ഈശ്വര സാന്നിധ്യമുണ്ടേ എങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ നശിപ്പിക്കാൻ പറ്റും അതിൻ്റെ ലിറിക്സ് പാടിത്തരാം നിങ്ങൾ എഴുതിയെടുക്കണം നിങ്ങൾ പാടിക്കേൽപ്പിക്കണം വീട്ടിൽ എൻ്റെ ഉള്ളിലേശോ നിൻ്റെ ഉള്ളിലേശോ ഇടത്തുണ്ട് ഈശോ വലത്തുണ്ട് ഈശോ മുമ്പിയിലുണ്ട് പിമ്പിയിലുണ്ട് താഴെയുണ്ട് മീരയുണ്ട് ആരിലും എവിടെയും യേശുവുണ്ട് ആരിലും എവിടെയും യേശുവുണ്ട് ഈ പാട്ടിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കി എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഇടത് കാണുന്നതും വലത് കാണുന്നതും എല്ലാവരിലും ഈശോയുണ്ട് ആ ഈശോയുടെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് പറ്റണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയും നശിപ്പിക്കാൻ പറ്റത്തില്ല ആരെയും കൊല്ലാൻ പറ്റത്തില്ല അതാണ് അഞ്ചാം പ്രമാണം നമ്മളോട് പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞ് ഒന്ന് ജീവന് അമൂല്യമാണ് ആ ജീവനെ സംരക്ഷിക്കണം ആ ജീവന് സംരക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ ആരോഗ്യ സംബന്ധമായിട്ട് സമാധാനപരമായിട്ട് വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യണം ഭക്ഷണം കഴിക്കാതെ നടന്നാൽ അതൊരു തരത്തിലുള്ള ആത്മഹത്യയാണെന്ന് ഞാൻ പറയും ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം ചില കുട്ടികൾ ഗെയിം കളിച്ച് സമയം പോലും പോകുന്നതറിയാതെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി അസുഖമായി ഒത്തിരി പേരിപ്പോൾ ആശുപത്രിയിൽ വരുന്നുണ്ട് ഒരു തരത്തിൽ നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നതാണ് ഏത് കാര്യത്തിനും അമിതമായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതൊരു തരത്തിലുള്ള അപകടത്തിലേക്ക് നയിക്കും ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കളിക്കുന്ന ചില ഗെയിമുകൾ നശിപ്പിക്കുന്ന ഒരു ചിന്തയാണോ നിങ്ങളിലേക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ ഞാൻ ഒരു ഗെയിമിൻ്റെയും പേര് പ്രത്യേകം പറയുന്നില്ല നിങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ ജീവൻ്റെ സംസ്കാരമാണോ നശിപ്പിക്കുന്നതിൻ്റെ അല്ലെ നാശത്തിൻ്റെ അല്ലായെങ്കിൽ മരണത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു സംസ്കാരമാണോ നിങ്ങൾ വളർത്തുന്നത് എന്നെ കേൾക്കുന്ന കുട്ടികൾ ചിന്തിക്കണം നല്ല ചിന്തകളാണ് നല്ല വാക്കിലേക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു തരത്തിലും കൊല്ലരുത് ആരെയും അത് നമ്മുടെ അധികാരത്തിൽ വരുന്നതല്ല ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരാഗ്രഹമുണ്ട് സ്വപ്നമുണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതുകൊണ്ട് ഞാൻ ആ പാടിത്തന്ന പാട്ടിൻ്റെ ആക്ഷൻ കാണിച്ചു തരാം എൻ്റെ ഉള്ളിയിലേശോ നിൻ്റെ ഉള്ളിയിലേശോ ഇടത്തുണ്ട് ഈശോ വലത്തുണ്ട് ഈശോ മുമ്പിയിലുണ്ട് പിമ്പിയിലുണ്ട് മീതയുണ്ട് താഴെയുണ്ട് ആരിലും എവിടെയും യേശുണ്ട് ആരിലും എവിടെയും യേശുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല മിടുക്കരായിട്ട് നല്ല ജീവൻ്റെ വക്താക്കളായിട്ട് ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയോടെ വളർത്തുന്നവരായിട്ട് നമുക്ക് മാറാം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട് ദൈവം ദാനമായിട്ട് നൽകിയ മക്കളെ ഉത്തരവാദിത്വത്തോടെ വളർത്തി ദൈവത്തെ തിരിച്ചേൽപ്പിക്കുന്ന നല്ല മാതാപിതാക്കളായി നമുക്ക് മാറാം ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് തിരിച്ചറിയാം ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളർത്താം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ജീവിതാതാവായ ദൈവമേ ജീവൻ എന്ന അമൂല്യ അമൂല്യദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആ ദാനത്തെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വം സ്തുതിയായിരിക്കട്ടെ